ആഗോളതലത്തിൽ ഭീകരവാദികൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന പോരാട്ടം ഇപ്പോൾ ആഫ്രിക്കൻ മണ്ണിലും എത്തിയിരിക്കുകയാണ്. ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയുമായി ഇസ്രായേൽ പ്രതിരോധ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേലും മൊറോക്കോയും പ്രതിരോധ കരാറിൽ ഏർപ്പെട്ടതോടെ മൊറോക്കോയ്ക്ക് അത്യാധുനിക ആയുധങ്ങൾ ഉൾപ്പെടെ ഇസ്രായേൽ കൈമാറും. മൊറോക്കോയുമായുള്ള പ്രതിരോധ കരാറിൽ ഏർപ്പെട്ടതിന് പിന്നാലെ തങ്ങൾ അഭിമുഖീകരിക്കുന്നത് പോലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് മൊറോക്കോയും നേരിടുന്നതെന്ന് പറയുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാർ പ്രകാരം പ്രതിരോധ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ മെച്ചപ്പെടും. ആയുധങ്ങളും സാങ്കേതിക വിദ്യയും പരസ്പരം കൈമാറും. സംയുക്ത സൈനിക പരിശീലനം നടത്തുന്നതിനും കഴിയും. പ്രതിരോധ കരാർ അനുസരിച്ച് മൊറോക്കോയ്ക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മൊറോക്കോയും ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിലാണെന്നും ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ പരസ്പരം സഹകരിക്കേണ്ടതിന്റെ അനിവാര്യതയുണ്ടെന്നും ഇസ്രായേൽ പ്രതിരോധ വിഭാഗം ഉന്നതൻ സൊഹാൽ പാർട്ടി പറഞ്ഞു. ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോ IS ഭീകരവാദത്തിന്റെ ഭീഷണി നേരിടുകയാണ്. മാത്രമല്ല മൊറോക്കോയിൽ ഭരണകൂടത്തിനെതിരെ വിമത നീക്കവും നടക്കുന്നുണ്ട്. പടിഞ്ഞാറൻ സഹാറയിൽ സ്വതന്ത്ര രാജ്യം ആവശ്യപ്പെട്ട് പ്രക്ഷോഭ രംഗത്തുള്ള പോലീസാരിയോ ഫ്രണ്ട് മൂവ്മെന്റും മൊറോക്കൻ ഭരണകൂടവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമാണ്. പോലീസാരിയോ ഫ്രണ്ട് മൂവ്മെന്റിന് ചില ഭീകരവാദ സംഘടനകളുടെ പിന്തുണ ലഭിക്കുന്നതാണ് മൊറോക്കോ ആരോപിക്കുന്നു. ആഫ്രിക്കയിൽ IS ഭീകരവാദികളും അൽഖ്വയ്ദ തീവ്രവാദികളുമൊക്കെ ശക്തി പ്രാപിക്കുന്നതാണ് സമീപകാലത്തെ കാഴ്ച. അതുകൊണ്ടുതന്നെ ഇസ്രായേൽ മൊറോക്കോ പ്രതിരോധ കരാറിനും ഏറെ പ്രാധാന്യമുണ്ട്. ആഗോള ഭീകരവാദത്തിനും അൽഖ്വയ്ദയ്ക്കും IS എതിരെ മൊറോക്കോ നടത്തുന്ന പോരാട്ടം അഭിനന്ദാർഹമാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ഇങ്ങനെ ഇസ്രായേൽ നിലപാട് വ്യക്തമാക്കുമ്പോൾ ഈ പ്രതിരോധ കരാറിലൂടെ ആഫ്രിക്കയിലെ ഭീകരവിരുദ്ധ പോരാട്ടത്തിലും ഇസ്രായേൽ ഇടപെടുകയാണ് എന്ന് ഉറപ്പാണ്. ഇസ്രായേൽ ആഫ്രിക്കയിൽ IS പോരാട്ടത്തിന്റെ കേന്ദ്രമായി മൊറോക്കോയെ മാറ്റുമെന്നുറപ്പാണ്. പശ്ചിമേഷ്യയിലും മധ്യേഷ്യയിലും ആഫ്രിക്കയിലുമൊക്കെ നടക്കുന്ന ഭീകരവിരുദ്ധ പോരാട്ടത്തിന്റെ മുൻനിരയിൽ ഇസ്രായേൽ ഉണ്ടാകുമെന്ന് ഈ കരാറിലൂടെ അന്താരാഷ്ട്ര സമൂഹത്തെ ഇസ്രായേൽ ബോധ്യപ്പെടുത്തുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.